السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബുമാരുടെ രണ്ടാമത്തെ ഖുതുബയിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ ഉള്ള 56-ാമത്തെ നമുക്ക് പരിചയമുള്ള ആയത്ത്. തീർച്ചയായും അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. ആയതിനാൽ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലുക എന്നാണ് അതിൻ്റെ ചുരുക്കം. സാധാരണഗതിയിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ പല ഉമ്മമാർക്കും പരാതി ഉള്ളത്, നമ്മൾ പറഞ്ഞിട്ട് അരിവിനേശം ഖുർആനോ താൻ പറഞ്ഞിട്ട് മക്കൾ ഓതുന്നില്ല, വായിക്കാൻ പറഞ്ഞിട്ട് വായിക്കുന്നില്ല എന്നാണ്. അതിനുള്ള ഒരു കാരണം, ഇത് പറയുന്ന വായിക്കാൻ പറയുന്ന ഓതാൻ പറയുന്ന ഉമ്മ വേറെന്തെങ്കിലും സ്വല്ലാവും. നേരെ മറിച്ച് ഓതട എന്ന് പറയുന്നതിന് പകരം ഖുർആൻ എടുത്തു വച്ച് ഉമ്മ ഖുർആൻ ഓതിയിട്ട് വാ മോനെ നമുക്ക് ഓതാം, വാ മോളെ വായിക്കാം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കുട്ടിക്ക് എഫക്റ്റ് ചെയ്യും, കുട്ടി അനുസരിക്കും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വലാത്ത് ചെയ്യുന്നുണ്ട് എന്നും അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഓ വിശ്വാസികളെ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗവും പ്രസക്തമാണ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. സത്യവിശ്വാസികൾക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റൂ. പുത്തനാശയക്കാർ സ്വലാത്ത് ചൊല്ലാം എന്ന് പറഞ്ഞാലും അവർ സ്വലാത്ത് നാരിയത്ത് സ്വലാത്തൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ്. അതുപോലെ പ്രത്യേകമായ സമയത്ത് പ്രത്യേകമായ കോലത്തിൽ പ്രത്യേകമായ സ്വലാത്ത് എല്ലാം പാടില്ല എന്ന് എഴുതി പിടിപ്പിച്ചവരാണ്. ഏതൊരു സ്വലാത്ത് ചൊല്ലിയാലും പ്രത്യേകമായൊരു സമയത്തായിരിക്കും, പ്രത്യേകമായൊരു സ്വലാത്തായിരിക്കും, പ്രത്യേകമായൊരു കോലത്തിലായിരിക്കും. അപ്പോൾ സ്വലാത്ത് എല്ലാം പാടില്ല എന്ന് പറഞ്ഞാൽ വിലപ്പോവില്ല എന്ന് കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കൂട്ടിമാറ്റിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് മഹാനായ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വലാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, സനാഉഹു ഇന്ദൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സമക്ഷത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയലാണ്, നബി തങ്ങളെ പ്രകീർത്തിക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ചെയ്യലാണ് എന്ന് അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾക്കിടയിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പറയുന്നുണ്ട് എന്ന് വരുമ്പം, ഇവിടെ ആ മദഹ് പറയലിൻ്റെ മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, അള്ളാഹുവിന് നബി തങ്ങളോട് ഇങ്ങോട്ടുള്ള മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഇടയിലുള്ള സ്ഥാനം, ഇതെല്ലാം ഈ ആയത്ത് വിളിച്ചോതുന്നുണ്ട്. അതുകൊണ്ട് മദഹ് ചൊല്ലുക, നബി തങ്ങളെ മദഹ് പറയുക എന്നുള്ളത് ഈ ആയത്ത് തന്നെ അതിന് പ്രമാണമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സാരം ഇങ്ങനെയാണ്, ആദ്യം അള്ളാഹു ചെയ്യുന്നു പിന്നെ എന്നിട്ട് മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആകാശ ലോകത്തുള്ളവർ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ഇനി ഭൂമിയിലുള്ള നിങ്ങൾ നിബിതങ്ങൾക്ക് സ്വലാത്തും സലാമും ചൊല്ലൂ. അതായത് ഇരു ലോകത്തുമുള്ള ആളുകളിൽ നിന്ന് നിബിതങ്ങളെ പുകഴ്ത്തലുകൾ ഉണ്ടാകട്ടെ എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ ഇത് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ പിന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ ആയത്ത് തന്നെ വലിയ പ്രമാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ധാരാളം മദഹകൾ പാടുക, മദഹകൾ ചൊല്ലുക, മദഹകൾ പറയുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.